ഹൈ ഗായ്സ്, അങ്ങനെ ഞാൻ പിന്നെ എത്തിയിരിക്കുകയാണ്. ഇന്ന് ഞാൻ ദിവാഞ്ചി മൂല എന്നുള്ളൊരു മൂവിയിലാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ദിവാഞ്ചി മൂല എന്ന് പറയുന്ന മൂവി ഇപ്പം ഞാൻ പറയാം. ഇപ്പോൾ കാണാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, ദിവാഞ്ചി മൂല എന്ന് പറയുന്ന മൂവി തൃശ്ശൂർ ബേസ്ഡ് മൂവിയാണ്. മൂവി ഷൂട്ട് ചെയ്തിട്ടുള്ളതും തൃശ്ശൂരാണ്. മെയിനായിട്ടുള്ള ആക്ടേഴ്സ് എന്ന് പറയുന്നത് സിദ്ദിഖ്, നൈലവ് ഷാ, രാഹുൽ രാജശേഖരൻ. രാജുൽ രാജശേഖരൻ എന്ന് പറയുന്ന ഒരു പേഴ്സണിന് ഒരു ചെറിയ പ്രൊമോഷൻ കിട്ടേണ്ട ആളാണ്, കാരണം മിസ്റ്റർ ഇന്ത്യ റണ്ണറപ്പാണ് ആ പേഴ്സൺ. പിന്നെ രാജീവ് പിള്ള, കുഞ്ചാക്കോ ബോബൻ, ഇവരൊക്കെയാണ് ഈ മൂവിയിലെ മെയിൻ ആക്ടേഴ്സ്. മൂവിയിലെ എലമെൻറ്റ്സ്, ഗുഡ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫാമിലിയാണ്, ഫാമിലി മൂവിയാണ്, ഫാമിലിയായിട്ട് പോകാൻ പറ്റിയൊരു മൂവിയാണ്. കോമഡി ഉണ്ട് ഇതിൽ, എലമെൻറ്റ്സ് കുറവാണ് ഈ മൂവിയിൽ. മൊത്തത്തിൽ ഒരു ആവറേജ് മൂവിയേ ഉള്ളൂ. എങ്കിൽ പോലും ഒരു മൂവി കാണണം എന്ന് ആഗ്രഹിച്ചിറങ്ങുന്ന ഒരാൾക്ക് കാണാവുന്ന ഒരു മൂവിയാണ്. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് തിങ്, മൂവിയിലെ റേസാണ് മെയിൻ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഇവർ. അതായത് തല്ലും പിടിയും കൊട്ടേഷനും ഇതൊക്കെ ഒഴിവാക്കി ഒരു ഗുണ്ടസംഘങ്ങളും ഇവരൊക്കെ കൂടി ചേർന്ന് തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ടിന് പകരം, അതങ്ങനെ തന്നെ പറയണം, വെടിക്കെട്ടിന് പകരം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു റേസിനെയാണ് ഈ ദിവാഞ്ചി മൂല എന്ന് പറഞ്ഞ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ ഓവറോൾ റേസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു മൂവി ആയതിൻ്റെ കൂടെ ഞാൻ പറയുകയാണ്, റേസ് ഫോക്കസ് ചെയ്യാൻ അവർക്ക് ഒട്ടും പറ്റിയിട്ടില്ല. നല്ലൊരു റേസ് കാണിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഒരു ലാപ്പ് വിട്ടു പോയൊരു പേഴ്സൺ രണ്ടാമത്തെ ലാപ്പിൽ, മറ്റേ പക്കാ സിനിമ സ്റ്റൈൽ കുറേ ഇതൊക്കെ ഉണ്ട്, അതൊക്കെ പോട്ടെ. ഈ മൂവിയിൽ ഞാൻ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. കുഞ്ചാക്കോ ബോബൻ, കുഞ്ചാക്കോ ബോബൻ എന്നുള്ള പേഴ്സണ് ഈ സിനിമയിൽ റോളില്ല. ആസ് എ അത്രയും വലിയൊരു നടൻ എന്നുള്ള ഒരു ഇതോ ഒന്നുമില്ല. ഒരു കട്ടൗട്ട് വെച്ച് ചെയ്യാവുന്നുണ്ടായിരുന്നുള്ളൂ, അത്ര അവസ്ഥയാണ് ഇതിൽ. കുഞ്ചാക്കോ ബോബന് ആവശ്യമില്ല ഈ റോള്, അത്ര ഇതാണ്. രാജീവ് പിള്ളേനെ സെയിമാണ്, കാരണം ഇതിന് ആവശ്യമേ ഇല്ല. ആ രണ്ട് ക്യാരക്ടേഴ്സിനെ ആരെങ്കിലും ഒരാളെ വെച്ച് ചെയ്താലും വലിയ വ്യത്യാസമൊന്നും വരാനില്ല. അത്രയും എന്താ പറയുക, ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളൊരു പേഴ്സണെന്ന് കാണിക്കാനൊന്നും ഇത് തോന്നിയില്ല. മെയിൻലി കുഞ്ചാക്കോ ബോബൻ ഒരു ഹാറിലെടുത്ത് അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു, ഇതാണ് കുഞ്ചാക്കോ ബോബനുള്ള റോൾ എന്ന് പറയുന്നത്. പിന്നെ ഇതിലുള്ളത് നൈലവുഷ. നൈലവുഷ നന്നായി അഭിനയിച്ചിട്ടുണ്ട്. രാഹുൽ പറ്റാവുന്നതിൻ്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് മൂവിയാണ്, അതിൻ്റേതായ സപ്പോർട്ടിങ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഈ മൂവിയെക്കുറിച്ച് എൻ്റെ അഭിപ്രായം ആവറേജ് ആയിട്ടാണ്. അതായത് ഞാൻ 5 2.5 അല്ലെങ്കിൽ മാക്സിമം 3, ഇതാണ് എൻ്റെ റിവ്യൂ. ഇഷ്ടപ്പെട്ടാൽ എടുക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കളയുക. നന്ദി, നമസ്കാരം.